സെപ്റ്റംബർ 18 തിങ്കളാഴ്ച മുതൽ ഇനിയൊരു ഉത്തരവ് ഉണ്ടാകുന്നതുവരെ ഒരു കാരണവശാലും വിദ്യാർത്ഥികളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വരുത്തരുതെന്ന് ജില്ലാ കലക്ടർ ഉത്തരവിട്ടു. ട്യൂഷൻ സെന്ററുകൾ, കോച്ചിംഗ് സെന്ററുകൾ, മദ്രസകൾ, അംഗനവാടികൾ ഉൾപ്പെടെയുള്ളവർക്ക് നിർദ്ദേശം ബാധകമാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഓൺലൈൻ ക്ലാസ് നടത്തണമെന്ന് കലക്ടർ നിർദ്ദേശിച്ചു. അംഗനവാടികൾ, മദ്രസകൾ എന്നിവിടങ്ങളിലും വിദ്യാർത്ഥികൾ എത്തിച്ചേരേണ്ടതില്ല. പൊതുപരീക്ഷകൾ നിലവിൽ മാറ്റമില്ലാതെ തുടരുന്നതാണ്. ജില്ലയിലെ പരീക്ഷകൾ മാറ്റിവെക്കുന്നത് സംബന്ധിച്ച സർക്കാർ നിർദ്ദേശം ലഭിക്കുന്ന മുറക്ക് നടപടികൾ സ്വീകരിക്കുന്നതാണെന്ന് കലക്ടർ അറിയിച്ചിട്ടുണ്ട്. PSC പരീക്ഷ ഒന്ന് മാറ്റിവെച്ചിട്ടുണ്ട്. നിപ രോഗബാധയുടെ പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നടത്തിപ്പിൽ പുതിയ ഉത്തരവുമായി കോഴിക്കോട് ജില്ലാ കലക്ടർ. ജില്ലയിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അനിശ്ചിതകാല അവധി പ്രഖ്യാപിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി. അതേസമയം നിപ ബാധിച്ച് കോഴിക്കോട് ജില്ലയിൽ മരിച്ച വ്യക്തി ചികിത്സ തേടിയിരുന്ന കോഴിക്കോട് ഇക്ര ആശുപത്രിയുമായി ബന്ധപ്പെട്ടവരുടെ സമ്പർക്ക പട്ടികയിൽ മലപ്പുറം ജില്ലയിൽ നിന്നുള്ള 23 പേർ ഉൾപ്പെട്ടതായി മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രേണുക അറിയിച്ചു. കോഴിക്കോട് ജില്ലയുടെ അതിർത്തി പ്രദേശങ്ങളായ കൊണ്ടോട്ടി, ഓമാനൂർ, എടവണ്ണ, നെടുവ ആരോഗ്യ ബ്ലോക്കുകളിലെ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരാണ് പട്ടികയിൽ ഉൾപ്പെട്ടത്. 23 പേരുടെയും ശ്രമം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വൈറോളജി ലാബിലേക്ക് അയച്ചതായി ആരോഗ്യ വകുപ്പ് അറിയിച്ചു. നിലവിൽ ഇവർക്കാർക്കും രോഗലക്ഷണങ്ങളില്ല. പരിശോധനാ ഫലം ഇന്ന് അറിയും. അവധി ഉത്തരവിൽ നേരിയ മാറ്റം. നിപ പ്രതിരോധത്തിൻ്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിരുന്നു. സെപ്റ്റംബർ 18 മുതൽ 23 വരെയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നിലവിൽ നൽകിയിരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ ഓൺലൈൻ ക്ലാസ് നടത്തും. അംഗനവാടി, മദ്രസ എന്നിവിടങ്ങളിലും അവധി ബാധകമാണ്. നേരത്തെ ഒരറിയിപ്പ് ഉണ്ടാവുന്നതുവരെ ജില്ലയിൽ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി എന്ന പ്രഖ്യാപനം തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടത് ജനങ്ങളിൽ ഭീതി ഉണ്ടാക്കിയിരുന്നു. ഈ അവസരത്തിലാണ് നേരത്തെയുള്ള ഉത്തരവിൽ ഭേദഗതി വരുത്തിയിരിക്കുന്നത്. നീണ്ട അവധി കുട്ടികളുടെ പഠനത്തെ ബാധിക്കാതിരിക്കുവാനാണ് ഓൺലൈൻ ക്ലാസുകൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്.